നമസ്കാരം എല്ലാവർക്കും, പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 38 ആണ്, 75 ക്വസ്റ്റ്യൻസ് ആണ്, മോക്ക് ടെസ്റ്റ് മോഡലിലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൻസേഴ്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതുപോലെ ഇതിന് മുമ്പത്തെ പാട്ടുകൾ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2020 ജനുവരി തൊട്ട് 2021 മെയ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റുകളുടെ എക്സാംസ്, അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസ് എക്സാമിനൊക്കെ യൂസ്ഫുൾ ആകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അൺഅക്കാഡമിയുടെ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. നിഖില 10 എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഫ്രീ ക്ലാസ്സുകളാണ്. അതുപോലെ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിഖില 10 എന്ന് പറഞ്ഞ റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ നിങ്ങൾക്ക് നിഖില മരിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതുപോലെ പി എസ് സി ടോപ്പർ എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ 11:00 വൈകിട്ട് 7:30 നമ്മുടെ സാധാരണ അൺഅക്കാഡമി ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. രാംവിലാസ് പാസ്വാൻ ഏത് പാർട്ടിയുടെ നേതാവായിരുന്നു? ലോക് ജനശക്തി, രാഷ്ട്രീയ ജനതാദൾ, അകാലിദൾ, ജനമോർച്ച. രാംവിലാസ് പാസ്വാൻ ഈ അടുത്ത് അന്തരിച്ച വ്യക്തിയാണ്. കേന്ദ്ര ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു രാംവിലാസ് പാസ്വാൻ. അദ്ദേഹം ലോക് ജനശക്തി പാർട്ടിയുടെ നേതാവായിരുന്നു കേട്ടോ. ഇതാണ് ലോക് ജനശക്തി പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്നത് സംബന്ധിച്ച ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകിയത് ആരാണ്? ജയാ ബച്ചൻ, നിർമ്മല സീതാരാമൻ, ജയാ ജെയ്റ്റ്ലി, സ്മൃതി ഇറാനി. സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകിയത് ജയാ ജെയ്റ്റ്ലിയാണ്. അടുത്തത്, ആരുടെ സ്മൃതി സ്ഥാനമാണ് ചന്ദ്രകളവം? ദേവരാജൻ, ഒ എൻ വി കുറുപ്പ്, വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ. വയലാർ രാമവർമ്മയുടെ പുതിയ സ്മൃതി സ്ഥാനമാണ് ചന്ദ്രകളഭം എന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ. ഇതാണ് ചന്ദ്രകളഭം, വയലാർ രാമവർമ്മയുടെ ഒരു സ്മാരകമാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്തത്, ഏത് രാജ്യത്തിനാണ് ഇന്ത്യയുടെ INS സിന്ധുവിൽ നിന്ന് സബ് മറൈൻ കൈമാറിയത്? ശ്രീലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ്, മാലിദ്വീപ്. ഇന്ത്യയുടെ INS സിന്ധുവിൽ നിന്ന് സബ് മറൈൻ കൈമാറിയത് മ്യാൻമറിനാണ്. അടുത്തത്, ഒരു വെർജീനിയൻ വെയിൽക്കാലം ആരുടെ രചനയാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ, KR മീര, KV മോഹനകുമാർ, സുഭാഷ് ചന്ദ്രൻ. ഒരു വെർജീനിയൻ വെയിൽക്കാലം 44th വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ്, നോവലാണ്. അത് ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2020 വയലാർ അവാർഡ് വിന്നറാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. അടുത്തത്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? കമാൽ പാഷ, മുബാറക് പാഷ, രാധാകൃഷ്ണൻ, കെ ജയകുമാർ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. 2020 October 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രഥമ വൈസ് ചാൻസലർ ആരാണത്? മുബാറക് പാഷയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലർ മുബാറക് പാഷ. മൈത്രി സേതു പാലം ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. മൈത്രി സേതു പാലം ഇന്ത്യയെ ബംഗ്ലാദേശുമായാണ് ബന്ധിപ്പിക്കുന്നത്. 2019 രാജ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് BD ദത്തൻ, പാരീസ് വിശ്വനാഥൻ, MF ഹുസൈൻ, നൺ ഓഫ് ദി എബോ. 2019 രാജ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് BD ദത്തനാണ്. 2018 രാജ രവിവർമ്മ പുരസ്കാര ജേതാവാണ് പാരീസ് വിശ്വനാഥൻ. അടുത്തത്, കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ചിഞ്ചു റാണി, വി അബ്ദുറഹ്മാൻ, ആന്റണി രാജു, റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആന്റണി രാജു. അടുത്തത്, 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പോൾ സക്രിയ, ആനന്ദ്, എം മുകുന്ദൻ, കെ സച്ചിദാനന്ദൻ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്രിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പോൾ സക്രിയാണ്. വെട്ടുകിളി ശല്യത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ. വെട്ടുകിളി ശല്യത്തെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. നേഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമായിട്ട് ആചരിക്കുന്നത് ഏതാണ്? 2020, 2021, 2022, 2023. നേഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമായിട്ട് ആചരിക്കുന്നത് 2020 ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടാണ് 2020 നേഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആചരിക്കുന്നത്. ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ആചരിക്കുന്നത്. 2020 UN എന്തായിട്ടാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ പ്ലാന്റ് ഹെൽത്ത് ഇയർ ആയിട്ടാണ്, അതായത് സസ്യ ആരോഗ്യ വർഷമായിട്ടാണ് UN ആചരിച്ചത്. വിവാദ സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? GST, മുന്നാക്ക സംവരണം, പ്രത്യക്ഷ നികുതി, ബാങ്ക് ലയനം. വിവാദ സേ വിശ്വാസ പദ്ധതി പ്രത്യക്ഷ നികുതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തുവയ്ക്കുക.
അടുത്തത്, ഇന്ത്യൻ നാവികസേന ഏത് രാജ്യത്ത് ഉണ്ടായ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ വാനില? അതായത് ഇന്ത്യൻ നാവികസേന ഏത് രാജ്യത്ത് നടത്തിയ ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ വാനില? ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, മഡഗാസ്കർ, മ്യാൻമർ. മഡഗാസ്കറിലുണ്ടായ ഡയാന ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നാവികസേന നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ വാനില എന്ന് ഓർത്തുവെക്കുക. രാംബുവിന്റെ ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്ന മഡഗാസ്കർ ആണ്. 2020 പത്മവിഭൂഷൺ നേടിയ കായിക താരം ആരാണ്? പി വി സിന്ധു, സഹീർ ഖാൻ, ജിത്തു റായ്, മേരി കോം. 2020 പത്മവിഭൂഷൺ നേടിയ കായിക താരമാണ് മേരി കോം. അതുപോലെ പി വി സിന്ധു നമുക്കറിയാം, രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് പി വി സിന്ധു. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി സംസ്ഥാനങ്ങളാണ് അമരാവതി, വിശാഖപട്ടണം, കുർണൂൽ എന്ന് ഓർത്തു വയ്ക്കുക. ലെജിസ്ലേറ്റീവാണ് അമരാവതി, എക്സിക്യൂട്ടീവാണ് വിശാഖപട്ടണം, ജുഡീഷ്യലാണ് കുർണൂൽ. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ 18 വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. പാലക്കാട്, കോഴിക്കോട്, വയനാട്, മലപ്പുറം. ആൻസർ, മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ 18 വന്യജീവി സങ്കേതമായ കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത്. ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101, 102, 103, 104. 104 അമെൻമെന്റ് പ്രകാരമാണ് ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ചത്. അപ്പോൾ കേരള നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത് 140 മെമ്പേഴ്സാണ്. 141 മെമ്പേഴ്സ് ഇല്ല. 140 ലെജിസ്ലേറ്റീവ് അസംബ്ലികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഇല്ല എന്ന് ഓർത്തുവയ്ക്കാം. 2020 വിശ്വസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് ആരാണ്? സോസിബിനി ട്യൂൻസി, കാട്രിയോണ ഗ്രേ, ആൻഡ്രിയ മെസ്സ, ടോണി ആൻസിംഗ്. 2020 മിസ് യൂണിവേഴ്സ് പട്ടം കരസ്ഥമാക്കിയത് ആൻഡ്രിയ മെസ്സയാണ്. മെക്സിക്കൻ സ്വദേശിയാണ് ആൻഡ്രിയ മെസ്സ. 2019 നേടിയത് സോസിബിനി ട്യൂൻസിയാണ്. ഗംഗ അവലോകന മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? പ്രയാഗ്രാജ്, ചണ്ഡിഗഡ്, ചാണ്ഡിഗഡ്, ഋഷികേശ്. ഗംഗ അവലോകന മ്യൂസിയം സ്ഥാപിതമായത് ഉത്തരാഖണ്ഡിലെ ചാണ്ഡിഗഡിലാണ്. ചണ്ഡിഗഡിലല്ല, ഉത്തരാഖണ്ഡിലെ ചാണ്ഡിഗഡാണ്. ഓപ്ഷൻ സി ആണ്. ശുക്രൻ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ISRO 2025 ആരംഭിക്കുന്ന ദൗത്യത്തിന് പങ്കാളിയാകുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, റഷ്യ. ശുക്രൻ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ISRO 2025 ആരംഭിക്കുന്ന ദൗത്യത്തിന് പങ്കാളിയാകുന്നത് ഫ്രാൻസ് ആണ്. അടുത്തത്, അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ 32 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ച കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതി, സുപ്രീം കോടതി, ലക്നൌ CBI സ്പെഷ്യൽ കോടതി. ഓപ്ഷൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ലക്നൌ CBI സ്പെഷ്യൽ കോടതിയാണ് ഈ പറഞ്ഞ 32 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ച കോടതി. കേരളത്തിൽ എവിടെയാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമാകുന്നത്? തോന്നിക്കൽ, കാസർഗോഡ്, പാലോട്, കൊട്ടാരക്കര. കേരളത്തിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമാകുന്നത് തോന്നക്കലാണ്. ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടൽ തുരങ്കം ഉദ്ഘാടനം ചെയ്തത്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ്. അടൽ തുരങ്കം ഉദ്ഘാടനം ചെയ്തത് ഹിമാചൽ പ്രദേശിലാണ്. പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കേരളം, പഞ്ചാബ്, തെലങ്കാന. പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഓർത്തുവയ്ക്കുക. ഈ അൺഅക്കാഡമിയുടെ കുറച്ച് പുതിയ കോഴ്സുകൾ പരിചയപ്പെടാം. നിഖിലാറ്റിൻ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. ജേതാവ് 70 ബാച്ച് കോഴ്സാണ്. LDC മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. September 18 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിശ 100 ബാച്ച് കോഴ്സാണ്. 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. September 9 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം 100 ബാച്ച് കോഴ്സാണ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയാണ്. September 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് 80 ബാച്ച് കോഴ്സാണ്. LGS മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ്. August 12 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഫോർ LDC മെയിൻസിന് ഈ പറയുന്ന എല്ലാ സെപ്റ്റംബറിലെ എല്ലാ സൺഡേസും 2 PM September 19-26 നമുക്ക് LDC മെയിൻസിനുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ September 12-5 നമ്മുടെ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ളതായിരുന്നു. അതുപോലെ എല്ലാ ഫ്രൈഡേസും കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട്. സെപ്റ്റംബറിലെ എല്ലാ ഫ്രൈഡേസും രാത്രി 10 PM ഇനി അൺഅക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ
ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്ന് പഠിക്കാം. അതുപോലെ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ അൺഅക്കാഡമി പ്ലസ് ആണെങ്കിൽ അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 8,015 രൂപയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് 12 മാസത്തേക്ക്. ഇത്രയൊക്കെയാണ് അൺഅക്കാഡമിയുടെ പുതിയ കോഴ്സുകൾ. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് അധിക സമയം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തരാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.